ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് ഒരു ആരാധനാ സുദിനം കൂടി കർത്താവ് നൽകി തന്നതിനായിട്ട് നന്ദിയറിഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഒരാഴ്ച, ഈ കഴിഞ്ഞു പോയ ഒരാഴ്ച മുഴുവൻ നാമ പത്രമാധ്യമങ്ങളിൽ കൂടെയും വാർത്താ ചാനലിൽ കൂടെയൊക്കെയും ശ്രദ്ധിച്ചപ്പോൾ, കഴിഞ്ഞ ഞായറാഴ്ച, കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഈ ശനിയാഴ്ച വരെയുള്ളതായ ദിവസങ്ങളിൽ പത്രത്തിൽ ഇടപെടാതെ കണ്ടുകൊണ്ടിരുന്നത് അതിഭീകരമായ പല കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടവരെ പിടികൂടിയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഭാരതത്തിൽ ജനങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഉന്നതന്മാരും ഉന്നതന്മാരുടെ മക്കളും അടങ്ങുന്ന സംഘങ്ങളെ കുറ്റക്കാരായി പിടിച്ചു എന്നുള്ള ഖേദകരമായ വാർത്തകൾ നാം എല്ലാ ദിവസവും മുടങ്ങാതെ കണ്ടുകൊണ്ടിരുന്നു. ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പേപ്പർ നോക്കിയാൽ തന്നെ ഒന്നാമത്തെ പേജിൽ വലിയൊരു ക്രൂരകൃത്യം ചെയ്ത ഒരുവനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് വാർത്ത. അപ്പോൾ ലോകം ഉത്ഭവിച്ച ആ പ്രാരംഭ സമയം മുതൽ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ യുഗമല്ല, അത് കഴിഞ്ഞ് മാനവ ചരിത്രത്തിൻ്റെ തുടക്കം കുറിച്ച ഭാഗം മുതൽ തന്നെ ഈ കുറ്റകൃത്യങ്ങൾ ഇതുവരെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആദിമ മനുഷ്യനായ ആദത്തിൻ്റെ മക്കൾ മുതൽ ഈ കുറ്റകൃത്യം തുടങ്ങിയതായിട്ട് നമുക്ക് തിരുവചനം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിമിത്തം ഈ പാപത്തിൻ്റെ ബന്ധനത്തിലായ മാനവകുലം മുഴുവനും കുറ്റത്തിൽ നിന്ന് കുറ്റത്തിലേക്കും പാപത്തിൽ നിന്ന് പാപത്തിൻ്റെ കുഴിയിലേക്കും നിബന്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് കർത്താവിൻ്റെ കാൽവരി ക്രൂശിനെ ധ്യാനിക്കുന്ന, കർത്താവ് ചെയ്ത രക്ഷണീയ പദ്ധതിയെ പ്രസിദ്ധമാക്കുന്ന ഈ ധന്യ നിമിഷത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നാമും ഇതുപോലെ ഒരു കുറ്റക്കാരൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവരായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ ആ കരുണ നമുക്ക് എങ്ങനെ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഞാനിങ്ങനെ ഒരു ഇംഗ്ലീഷിലുള്ള ഒരു കഥയിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ഒരു പാവപ്പെട്ടവനായ ഒരു ദരിദ്രനായ ഒരു വ്യക്തി ഒരു കടയിൽ കയറി അദ്ദേഹത്തിൻ്റെ വിശപ്പിന് വേണ്ടി ഒരു മോഷണം നടത്തി. അദ്ദേഹത്തെ കടക്കാരൻ കൈയോടെ പിടിച്ചു, നിയമപരമായിട്ട് പോലീസിനെ ഏൽപ്പിച്ചു. പോലീസ് അദ്ദേഹത്തെ കൊണ്ടുപോയി നിയമത്തിന് മുമ്പിൽ നിർത്തി. കോടതി അദ്ദേഹത്തെ ഈ ചെയ്ത കൃത്യം മോഷണം എന്നുള്ള ഒരു വലിയ കൃത്യമായിരിക്കാൽ നിനക്ക് $100,000 പിഴയായിട്ട് നിന്നെ കുറ്റം വിധിക്കുന്നു. നീ ആ $100,000 എന്നടച്ചു കഴിയുമോ അന്ന് നിന്നെ ജയിലിൽ നിന്ന് വിമുക്തനാക്കുന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുവാനിടയായി തീർന്നു. ദിനംതോറും ജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന സാധ്യത പോലും ഇല്ലാതെ, അതിനുള്ള വരുമാനം പോലും ഇല്ലാതെ ജീവിക്കുന്ന ഈ വ്യക്തിക്ക് ഈ $100,000 എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയാത്തൊരു തുകയായി. അദ്ദേഹം വളരെ ദുഃഖിതനായി ആ കോടതിയിൽ നിന്നിറങ്ങി പോലീസുകാരാൽ ജയിലിലേക്ക് പോയി അഴിക്കുള്ളിൽ കിടക്കുവാനിടയായി തീർന്നു. അദ്ദേഹം മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ നിസ്സഹായമായിരിക്കുന്ന അവസ്ഥ, ഞാൻ എങ്ങനെ ഇത് കൊടുത്ത് വീട്ടുവാനിടയായി തീരും, എങ്ങനെ എനിക്ക് ഇവിടുന്ന് ഈ അഴിക്കുള്ളിൽ നിന്ന് എനിക്ക് എങ്ങനെ മോചിതനാകാനിടയായി തീരും, ഞാൻ ഈ ജയിലിൽ കിടന്ന് പണിയെടുത്താലും ലഭിക്കുന്ന തുച്ഛമായിരിക്കുന്ന ഒരു വരുമാനം എൻ്റെ ആയുസ് മുഴുവൻ തീർന്നാലും $100,000 എനിക്ക് കൊടുത്തു തീർക്കാൻ കഴിയുകയില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം ദുഃഖത്തോടുകൂടെ ഓരോ ദിവസവും ആ അഴിക്കുള്ളിൽ കഴിച്ചു കൂട്ടി. അത്ഭുതം എന്ന് പറയട്ടെ, ഒരു ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു സന്ദർശകനെത്തി. ആ സന്ദർശകൻ അദ്ദേഹത്തിന് ഒരു പരിചയമില്ല, ഒരറിവുമില്ല. അദ്ദേഹം വന്ന് ഈ
സംഭവിച്ചിരിക്കുന്ന ഈ കുറ്റത്തിന്റെ ശിക്ഷ നീ തന്നെ വഹിക്കേണ്ടതാണ്. എന്നാൽ ഞാനിപ്പം വന്നിരിക്കുന്നത് നീ കൊടുക്കേണ്ടതായിരിക്കുന്ന ആ $100,000 ഈ കോടതിയുടെ മുമ്പാകെ കെട്ടി നിന്നെ ഞാൻ അതിൽ നിന്ന് സ്വതന്ത്രനാക്കി വിടുവാനാണ് വന്നിരിക്കുന്നത് എന്ന് പറയാനിടയായി. ആ കുറ്റം കൃത്യം ചെയ്ത് അവിടെ കിടക്കുന്ന ആ വ്യക്തിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷമാണ് അനുഭവപ്പെട്ടത്. അദ്ദേഹം ആ ജയിലിൻ്റെ ഉള്ളിൽ കിടന്ന് തുള്ളിച്ചാടുവാനിടയായി തീർന്നു. കാരണം ഇദ്ദേഹം എന്നെ വിമുക്തനാക്കിയാൽ ഈ ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ദുഃഖകരമായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഇവിടുത്തെ ജയിലർമാരിൽ നിന്ന് ലഭിക്കുന്ന ഈ പീഡനത്തിൽ നിന്ന് എനിക്ക് ആശ്വാസം ലഭിക്കുമല്ലോ എന്നുള്ള സന്തോഷം അദ്ദേഹത്തെ സന്തോഷഭരിതനാക്കി. പതിനാൾ അതുപോലെ തന്നെ $100,000 ആയി അടച്ച് അവനെ പുറത്തു കൊണ്ടുപോകുന്നതിന് ശേഷം പറഞ്ഞു, ഇനി മേലാൽ നീ ഇങ്ങനെയല്ല ഒരു തരത്തിലുള്ള കുറ്റകൃത്യവും ചെയ്യരുത്. നിനക്ക് വിശക്കുന്നെങ്കിൽ നിനക്ക് എൻ്റെ വീട്ടിലേക്ക് വരാം, എൻ്റെ സ്ഥാപനത്തിലേക്ക് വരാം, നിനക്ക് ആവശ്യത്തിന് ഭക്ഷണം അവിടെ കരുതിയിട്ടുണ്ട്. നിനക്ക് ജോലിയാണ് ആവശ്യമെങ്കിൽ എൻ്റെ ഫാമിലേക്ക് നിനക്ക് വരാം, നിനക്ക് അവിടെ ജോലി ഞാൻ കരുതിയിട്ടുണ്ട്. ഇനി മേലാൽ കുറ്റം നീ ചെയ്യരുതെന്ന് പറഞ്ഞ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പറഞ്ഞയക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇതിനകത്ത് സംഭവിച്ചത് ഒരുപക്ഷെ ഇതൊരു കഥയായിരിക്കാം, ചിലപ്പോൾ നടന്നതായിരിക്കാം, നമുക്കറിയുന്നില്ലല്ലോ. എന്നാൽ അതിനകത്തൊരു ഗുണപാഠമുള്ളത് ആ കുറ്റം ചെയ്ത വ്യക്തിക്ക് വേണ്ടി ഒരു പകരക്കാരനായിട്ട് ആ ശിക്ഷ ഏൽക്കുവാൻ യാതൊരു ബന്ധവുമില്ലാത്ത ഒരുവൻ തയ്യാറായി എന്നുള്ളത് ചിന്തനീയമായ ഒരു വസ്തുതയാണ്. ഇത് തന്നെയാണല്ലോ നമുക്ക് തിരുവചനത്തിൽ കൂടി ഉടനീളം കാണുവാൻ സാധിക്കുന്ന കാര്യം. ഒരു വാക്യത്തിന്റെ ശകലം ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ തിരുവചനം ഞാൻ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു, തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാവുന്ന സംഭവമാണിത്. അബ്രഹാം ഒരു ശബ്ദം കേട്ടുകൊണ്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ വലിയ ഒരു ആട്ടുകൊറ്റൻ തൻ്റെ കൊമ്പ് വള്ളിക്കാടുകളുടെ ഇടയിൽ കുടുങ്ങിയിട്ട് രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതെ അവിടെ കിടന്ന് കരയുന്നതാണ് കാണുന്നത്. ഞാന് ഇതൊക്കെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ആട്ടുകൊറ്റന്റെ കൊമ്പൊക്കെ എങ്ങനെയാ പോയി കുടുങ്ങുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ശുശ്രൂഷാ ബന്ധത്തിൽ യാത്ര ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആട്ടുകൊറ്റനെയും അതിൻ്റെ കൊമ്പ് ചെമ്മരിയാടിനെ കണ്ടപ്പോഴാണ് മനസ്സിലായത് കൊമ്പ് ഇങ്ങനെ ചുരുണ്ട് ഭയങ്കരമായ ശക്തമായ കൊമ്പുകൾ ഉള്ളതായ ആട്ടുകൊറ്റന്മാരെ കണ്ടു. അപ്പോഴാണ് മനസ്സിലായത് ഇതിനിടയ്ക്കിടെ ഒരു വള്ളി കുടുങ്ങിപ്പോയാൽ ആടിന് രക്ഷപ്പെടാൻ നിവൃത്തിയില്ല, അവിടെ കിടന്ന് കരയുക. അബ്രഹാമിന്റെ മാനസികസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? ചെയ്തു പോയതായിരിക്കുന്ന ഈ തെറ്റുകുറ്റത്തിന് വിധിക്കപ്പെട്ടവനെ പോലെ അബ്രഹാമിന്റെ മുമ്പിൽ കാണുന്നത് ഒരു യാഗപീഠവും യാഗപീഠത്തിന്റെ പുറത്ത് കിടക്കുന്ന ശക്തനും യോദ്ധാവുമായ ഒരു മകനെയുമാണ്, അല്ലെങ്കിൽ ശക്തനായിരിക്കുന്ന ഒരു മകനെയും അവിടെ കാണുന്നു. അതിനു മുമ്പിൽ ഊരിപ്പിടിച്ച വലിയ കത്തിയുമായിട്ട് നിൽക്കുന്ന അബ്രഹാം തിരിഞ്ഞു നോക്കുകയാണ്. ആ രംഗം നമ്മുടെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കി, തൻ്റെ ഏകജാതനായിരിക്കുന്ന മകൻ, തൻ്റെ വാഗ്ദത്തത്തിന്റെ സന്തതി, തന്നെക്കാൾ ആരോഗ്യം ബലമുള്ളതായിരിക്കുന്ന ഒരു മോനെ പിടിച്ച് അവന്റെ കരങ്ങൾ ബന്ധിച്ച് കാലുകൾ ബന്ധിച്ച് ആ വിറകിന്റെ പുറത്ത് കിടത്തിയിരിക്കുന്ന വളരെ ദുഃഖകരമായ ഒരു രംഗം അവിടെ നാം കാണുകയാണ്. ഒരു നിമിഷത്തിനുള്ളിൽ ഈ ശബ്ദം കേട്ടില്ലായിരുന്നുവെങ്കിൽ അബ്രഹാമിന്റെ കയ്യിലിരുന്ന ആ കത്തി, അന്തരീക്ഷത്തിലെ ഉയർന്നു നിൽക്കുന്നതായ ആ കത്തി, വളരെ മൂർച്ചയുള്ളതായിരിക്കുന്ന ആ കഠാര അവിടുന്ന് താന്ന് വന്ന് തൻ്റെ മകന്റെ ഗളത്തെ പിളർക്കുമായിരുന്നു. പക്ഷെ ആ നിമിഷത്തിനുള്ളിലുള്ളതായിരിക്കുന്ന ദൈവിക ഇടപെടൽ തൻ്റെ മകനെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഇടയായിത്തീർന്നു. അബ്രഹാമിന്റെ ആ സമയത്തുള്ളതായിരിക്കുന്ന ആ വികാരം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹൃദയത്തിനുള്ളിൽ ഒരുപക്ഷെ ദൈവത്തിനെ അനുസരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു സന്തോഷം ഉണ്ടെങ്കിൽ തന്നെയും
നമ്മൾ മുമ്പേ ജെയ്സൺ സഹോദരൻ പങ്കുവച്ച വചനത്തിൽ നമ്മൾ കേട്ടതുപോലെ എപ്പോഴും സന്തോഷിക്കുക, സ്തോത്രം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അബ്രഹാം സന്തോഷത്തോടുകൂടിയാണോ ആ കത്തി ഉയർത്തി പിടിച്ചു നിൽക്കുന്നത്? വലിയ ഭയത്തോടുകൂടെയാണ്, വിറയലോടുകൂടിയാണ്, ദുഃഖത്തോടുകൂടിയാണ്. തനിക്കിത് നൽകിത്തന്ന ദൈവം ഇതിന് പ്രതിവിധി കണ്ടെത്തും എന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് അവൻ നിൽക്കുന്നത്. എങ്കിലും സ്വന്തം പുത്രനെ നേരെ കത്തി ഉയർത്തേണ്ടി വരിക എന്ന് പറയുന്നത് ഇത് വൈരാഗ്യത്തോടും ദേഷ്യത്തോടും കൂടി അല്ലല്ലോ, ദൈവത്തിലുള്ള ഭയത്തോടുകൂടിയാണ്. ആ സമയത്ത് ലഭിക്കപ്പെട്ടതായ ആ വിളി, ആ സമയത്ത് കേട്ടതായിരിക്കുന്ന ആ ദൈവത്തിന്റെ ശബ്ദം അബ്രഹാമിനെ തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ മുൻപിൽ യാഗപീഠത്തിന്മേൽ കിടക്കുന്ന ഹോമയാഗത്തിന്റെ വസ്തുവായ തൻ്റെ മകന് പകരമായി ഒരാട്ടുകൊറ്റനെ അവിടെ ലഭിക്കുകയാണ്. അബ്രഹാം ഓടിച്ചെന്ന് ആ ആട്ടുകൊറ്റനെ പിടിച്ചു കൊണ്ടുവന്ന് അതിനെ ബന്ധിച്ച് മകനെ അഴിച്ചുവിട്ട് അതിന്റെ പുറത്ത് കിടത്തിയതിനു ശേഷം അബ്രഹാമിന് അന്നേരത്തെ വികാരം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏക മകന്റെ നാശത്തിൽ നിന്ന് അവനെ വീണ്ടെടുക്കുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷം. അബ്രഹാം ഈ മകനെ കൊന്നിരുന്നുവെങ്കിൽ, യാഗം കഴിച്ചിരുന്നുവെങ്കിൽ സമൂഹത്തിൽ നിന്ന് താൻ നേരിടേണ്ടി വരുന്നതായിരിക്കുന്ന നിന്ദയും അപമാനവും, ലോകം അബ്രഹാമിന് കൊടുക്കേണ്ടതായിരിക്കുന്ന പേര് കുലപാതകൻ എന്ന ഓമനപ്പേരായിരിക്കും. ആ കുലപാതകൻ എന്നുള്ളതായിരിക്കുന്ന നാമകരണത്തിൽ നിന്നുള്ളതായ അതിൻ്റെതായ വേദന, നഷ്ടപ്പെടാൻ പോകുന്ന തൻ്റെ ബഹുമാനവും പ്രശംസയും, ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളാൽ സമ്മർദ്ദത്താൽ നീങ്ങി നിൽക്കുന്ന അബ്രഹാം ഈ ആട്ടുകൊറ്റന്റെ മേൽ ആ പാപഭാരത്തെ മുഴുവൻ ചുമത്തുവാനായിട്ടിടയായിത്തീർന്നു. തൻ്റെ മകന് പകരക്കാരനായി ആ ആട്ടുകൊറ്റനെ യാഗമർപ്പിച്ച്, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് യാഗപീഠത്തിൽ കടന്ന് പിടയ്ക്കുന്നതായ ആ ആട്ടുകൊറ്റൻ മുഖാന്തരം ദൈവത്തിന് സൗരഭ്യവാസനയായിട്ട് ഇസഹാക്കിന് പകരം ആടിന്റെ ജീവനെ കൊടുത്ത് യാഗമർപ്പിക്കുവാനായിട്ടിടയായിത്തീർന്നു. അതുനിമിത്തം ദൈവം പ്രസാദിച്ച് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമുക്കിതിനകത്ത് ചിന്തിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം, ഈ യാഗപീഠത്തിന്മേൽ കിടന്ന ഇസഹാക്കിൻ അബ്രഹാമിൻ്റെ ആ വികാരത്തെ നമ്മൾ നോക്കുമ്പോൾ, തൻ്റെ സ്വന്തം പുത്രൻ ഈ യാഗപീഠത്തിന്മേൽ കിടന്ന് പടയ്ക്കേണ്ടതായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും അവനെ ആട്ടുകൊറ്റ മുഖാന്തരം രക്ഷിക്കാൻ കഴിഞ്ഞതുപോലെ, പാപത്തിൻ്റെതായ ശിക്ഷ നിമിത്തം, പാപത്തിൻ്റെതായിരിക്കുന്ന മാരകമായ ആ വലിയ ശാപ നിമിത്തം ഈ യാഗവസ്തുവിനെ പോലെ പിടഞ്ഞ് മരിക്കേണ്ടവരായിരുന്നു നമ്മൾ. ഈ പറയപ്പെടുന്ന സകലമായിരിക്കുന്ന നിന്ദകളും അപമാനങ്ങളും വേദനകളും നഷ്ടങ്ങളും എല്ലാം നാം അനുഭവിക്കേണ്ടവരായിരുന്നു. നാം ചെയ്തായിരിക്കുന്ന പാപത്തിനും, നാം വഴിതെറ്റിപ്പോയതായിരിക്കുന്ന സാഹചര്യത്തിനും നമുക്ക് തരേണ്ടത് ശിക്ഷ ഇത് തന്നെയായിരുന്നു. നമ്മളെ ആ യാഗപീഠത്തിൽ വെച്ച് അറുത്ത്, നമ്മളെ കണ്ണകണ്ണമായിട്ട് നുറുക്കി, നമ്മുടെ തൊലിയൊക്കെ പൊളിച്ച്, നമ്മളില്ലാത്ത അവസ്ഥയിലേക്ക് കത്തിച്ച് ചാമ്പലാക്കി, സുഗ്രാഹീയമാക്കി, അത് ദഹനവസ്തുവാക്കി മാറ്റേണ്ട ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ അത് നമുക്ക് പകരമായിട്ട് ഏറ്റെടുക്കുവാൻ, ഇസഹാക്കിനെ രക്ഷിക്കുവാനായിട്ട് ആട്ടുംകുറ്റനെ അവിടെ സന്നദ്ധനാക്കിയതുപോലെ നമ്മളെ രക്ഷിക്കുവാൻ ദൈവത്തിന്റെ കുഞ്ഞാട് അവിടെ സന്നദ്ധനായി ഇറങ്ങി വന്നു. അതാണല്ലോ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത്. യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, അവിടുത്തെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ച് രക്ഷിക്കുവാനിടയായിത്തീർന്നു. റോമാലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, ഏകന്റെ ലംഘനത്താൽ ശാപവും പാപവും ഈ ഭൂമിയിലേക്ക് വന്നു, എന്നാൽ ഏകന്റെ അനുസരണത്താൽ ആ പാപികളായി തീർന്ന നമുക്ക് രക്ഷ നൽകി നമ്മളെ ജീവങ്കലേക്ക് നയിക്കുവാനായിട്ട് തൻ്റെ പുത്രനെ അയക്കുവാനിടയായി തീർന്നതായിട്ട് കാണുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 4-5 വാക്യത്തിൽ വായിക്കുമ്പോൾ,
കരുണാസമ്പന്നനായിരിക്കുന്ന ദൈവമോ, ദൈവത്തിന്റെ കരുണയുടേതായ സമ്പന്നത നിമിത്തം നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പാപത്തിന് വേണ്ടി നാം മരിക്കേണ്ടതായിരിക്കുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് പകരമായി ആ ദൈവത്തിന്റെ കുഞ്ഞാടായിരിക്കുന്ന യേശു കർത്താവ് നമുക്ക് വേണ്ടി ഇത് സഹിക്കുവാനിടയായി തീർന്നു. എന്താ സംഭവിച്ചത്? മർക്കോസ് സുവിശേഷം 15:28 വാക്യത്തിൽ കൂടി കാണിക്കുകയാണ്, അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി ഇരു സൈഡുകളിലും കള്ളന്മാരുടെ നടുവിൽ കർത്താവിനെ ക്രൂശിച്ചുകൊണ്ട് ആ കള്ളന്മാരുടെ നടുവിൽ കിടന്ന് അധർമ്മം ചെയ്ത കള്ളന്മാരുടെ നടുവിൽ നമുക്ക് വേണ്ടി ആ യാഗം നിവർത്തിക്കാൻ കിടക്കുകയാണ്. വാനിനും ഭൂവിനും മധ്യെ ആ കുരിശിന്മേൽ തൂങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അവൻ നമുക്ക് വേണ്ടി സഹിക്കാൻ ഇടയായി തീർന്നത് നമ്മൾ സഹിക്കേണ്ടതായിരിക്കുന്ന പാപത്തിന്റെ വേദന, നാം അനുഭവിക്കേണ്ടതായിരിക്കുന്ന പാപത്തിൻ്റെതായിരിക്കുന്ന ശിക്ഷ, നാം അനുഭവിക്കേണ്ടതായിരിക്കുന്ന ആ ക്രൂശ് മരണം, നമുക്ക് പകരമായി അവൻ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണവനടിയായി തീർന്നു. അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ച്, അവന്റെ കാലിൽ ആണികളാൽ തറയ്ക്കപ്പെട്ട്, കൈകളിൽ ആണിയാൽ തറയ്ക്കപ്പെട്ട് ആ ക്രൂശിന്മേൽ തൂങ്ങിക്കിടന്നുകൊണ്ട് അവൻ മരണത്തെ സഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 1 കൊരിന്ത്യലേഖനം 11:26 നമ്മൾ വായിക്കുമ്പോൾ, അങ്ങനെ നാം അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട എന്താണെന്നറിയാമോ? നാം ഈ കുടിക്കുന്ന പാനപാത്രത്തിലെ ആ വീഞ്ഞ് പോലെ നമ്മുടെ രക്തം മുഴുവൻ ഒഴുക്കി കളയേണ്ടതായിരുന്നു. ഈ കഴിക്കുന്ന അപ്പത്തിന്റെ ബ്രോക്കൺ പീസ് അതുപോലെ നാം പീസ് പീസായി പോകേണ്ടവരായിരുന്നു. എന്നാൽ നമുക്ക് പകരമായി ഒരുവൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് ഈ അപ്പം പോലെ നുറുക്കപ്പെട്ടു, ഈ കാണുന്ന മുന്തിരിച്ചാറ് പോലെ അവന്റെ രക്തം ഒഴുക്കി പാപിയായിരിക്കുന്ന നമുക്ക് ആ വലിയ രക്ഷ, നിത്യജീവങ്കലേക്കുള്ളതായിരിക്കുന്ന മാർഗം നമുക്ക് വേണ്ടി ഒരുക്കി തിരുവനടിയായി. അങ്ങനെ നാം ക്രിസ്തുവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. നമ്മളുടെ സാഹചര്യ നിമിത്തം നമുക്ക് ഒരുമിച്ച് കൂടുവാനോ ഫിസിക്കലായിട്ട് ആ കാര്യം ചെയ്യുവാനോ കഴിയുന്നില്ലെങ്കിലും നമുക്ക് ആത്മാവിനാൽ നമുക്കത് കാണുവാനും ടേസ്റ്റ് ചെയ്യുവാനും ഇടവരുമാറാകട്ടെ. കർത്താവ് ആ ക്രൂശിന്മേൽ സഹിച്ചതായിരിക്കുന്ന പീഡകളും കഷ്ടതകളും പാടുകളും മരണത്തിൻ്റെതായ ആ വലിയ കരാള കഷ്ടത്തിന്റെ പിടിയും എല്ലാം അനുഭവിച്ചത് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കിപ്പോൾ കർത്താവിൻ്റെ ക്രൂശുമരണത്തെ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഓർക്കാം, ഇസഹാക്കിനെ പോലെ ആ ബലിപീഠത്തിൽ കിടക്കേണ്ടവരായിരുന്നു നാം. ആടിനെ പോലെ നാം യാഗാർപ്പണ വസ്തുവായി മാറ്റപ്പെടേണ്ടവരായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കുഞ്ഞാട് നമുക്ക് വേണ്ടി ഇത് സഹിക്കുവാൻ സന്നദ്ധനായി ഭൂമിയിലേക്ക് വന്നു. സകല സ്തോത്രത്തിനും സകല സ്തുതിക്കും സകല പുകഴ്ചയ്ക്കും യോഗ്യനായിരിക്കുന്നവൻ നമുക്ക് പകരമായി അത് അനുഭവിച്ചുകൊണ്ട് നമ്മളെ ഈ അനുഗ്രഹീതമായിരിക്കുന്ന രക്ഷയിലേക്ക് നയിക്കുവാനിടയായി തീർന്നു. നമ്മളെ കരം പിടിച്ചുയർത്തുവാനിടയായി തീർന്നു. അതുകൊണ്ട് നാം ഇന്ന് നിത്യജീവൻ പ്രാപിച്ചവരായി. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ ലോകത്തിലുള്ളതായ മനുഷ്യരായിരിക്കുന്ന അനേകരെ ദൈവം സ്നേഹിച്ച കൂട്ടത്തിൽ എനിക്കും ആ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കണം. നമുക്കും ആ ഭാഗ്യം ലഭിച്ചു എന്നോർത്ത് നമുക്ക് ഒന്നിച്ച് അവനെ സ്തുതിക്കണം. ആത്മാവിന്റെ കണ്ണുകളാൽ നമുക്ക് കാണാം. കർത്താവിന്റെ ക്രൂശുമരണത്തെ നമുക്ക് ധ്യാനിക്കാം. നമുക്ക് രക്ഷ തന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ നമുക്ക് സ്മരിക്കാം. അവന്റെ പാദപീഠത്തിൽ നമ്മുടെ സ്തുതിയും സ്തോത്രവും ബഹുമാനവും അർപ്പിച്ച് കർത്താവിനെ കണ്ടാൽ ആളാരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് പോലെ നിൽക്കുന്ന ആ കർത്താവ് നമുക്ക് വേണ്ടിയിട്ടാണ് ഇത് സഹിച്ചു എന്നുള്ളതായ ആ പൂർണ്ണ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ കർത്താവിന്റെ ക്രൂശുമരണത്തെ ധ്യാനിച്ച് നമുക്ക് അവനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.